എടവനക്കാട് തീരസംരക്ഷണം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരസംഗമം നടത്തി. എടവനക്കാട് എസ് പി സഭ സ്കൂളിൽ സംഘടിപ്പിച്ച സമരസംഗമം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് എടവനക്കാട് ജനകീയ സമരസമിതി. എസ് പി സഭ സ്കൂളിൽ സംഘടിപ്പിച്ച ജനകീയ സമരസമിതി സംഗമത്തിലാണ് സമരം തുടരുമെന്ന പ്രഖ്യാപനം സമരസമിതി നടത്തിയത്. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം സമരസംഗമം ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ എടവനക്കാട് കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ ഉപരോധവും കടൽ തീരത്ത് പ്രതീകാത്മക മനുഷ്യഭിത്തി നിർമ്മിക്കാനും സമരസമിതി മുൻകൈയെടുക്കാൻ തീരുമാനിച്ചു. സമരസമിതി ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷനായി ായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകനായ പ്രേം ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ തീരം നശിക്കുന്നതിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രബുദ്ധമാണ് കേരളം. ലക്ഷങ്ങൾ ചെലവാക്കി കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പാട്ടുപാടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 44 നദികളുണ്ട്, 34 കായലുകളുണ്ട്, അതുപോലെ തന്നെ 81 തടയണകൾ അണക്കെട്ടുകളൊക്കെ ഉണ്ട്. വലിയ വിഭവം. പക്ഷെ ഇതിന്റെ ആന്തരിക യാഥാർത്ഥ്യം ഈ പകരുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ എന്തുകൊണ്ടാണ് ഭരണകൂടം ചെയ്യുന്നത് എന്നാണ്. ഈ 24 ഹാർബറുകൾ എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കിയത്? ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിദ്, ടി പി വിൽസൺ, ജീവൻ മിത്ര, മനു രമേശ്, മനാഫ് മനേഴത്ത്, പി എച്ച് അബൂബക്കർ, അർഫ മുത്തലിബ്, ടി എം കുഞ്ഞുമുഹമ്മദ്, വിശ്വനാഥൻ, വിൻസെന്റ് താന്നിപ്പിള്ളി, പി ബി സാബു, സജിത്, കൊച്ചുത്രേസ്യ അനിഷിൽ, എസ് വൈ സംജാദ് എന്നിവർ സംസാരിച്ചു.